ടി ജി നന്ദകുമാറിൽ നിന്ന് പത്ത് ലക്ഷം രൂപ വാങ്ങിയെന്ന് സമ്മതിച്ച ശോഭാ സുരേന്ദ്രൻ ഭൂമിയിടപാടിന്റെ അഡ്വാൻസ് ആണിത് എന്നാണ് ശോഭയുടെ വാദം അതേസമയം പിണറായി വിജയനോളം തലപ്പൊക്കമുള്ള സി പി എം നേതാവിനെ ബി ജെ പിയിൽ എത്തിക്കാൻ ദല്ലാൽ നന്ദകുമാർ ശ്രമിച്ചെന്ന ഗുരുതര ആരോപണവും ഉന്നയിക്കുന്നു ശോഭാ സുരേന്ദ്രൻ

നന്ദകുമാറിനുള്ള മറുപടിയിലാണ് ഉന്നത സി പി എം നേതാവിനെ ബി ജെ പിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തെക്കുറിച്ചുള്ള ശോഭയുടെ ആക്ഷേപം എം വി ഗോവിന്ദിന്റെ യാത്രയ്ക്കിടെ തൃശൂർ രാമനിലയത്തിൽ ഈ നേതാവ് താനുമായി ചർച്ച നടത്തി എല്ലാ ഇടപെട്ട് ദില്ലിയിലെ നേതാക്കളുമായും ചർച്ചകൾ നടന്നുവെന്ന് ശോഭ കേരളം ഞെട്ടുന്ന രീതിയിൽ മാർസ്റ്റ് പാർട്ടിയിൽ സ്വാധീനമുള്ളവരാൾ ബി ജെ ചേരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഡൽഹി വരെ വന്നു ആദ്യഘട്ട ചർച്ച കഴിഞ്ഞു രണ്ടാം ഘട്ട ചർച്ച സമയത്ത് കേരളത്തിൽ നിന്ന് പിണറായി വിജയന്റെ ഗുണ്ടകൾ ഭീഷണിപ്പെടുത്തി മഹാരാഷ്ട്രയിലെ ഗവർണർ സ്ഥാനത്തിന് ആഗ്രഹമുണ്ട് മാർ പാർട്ടിയിലെ വലിയ ലീഡർക്ക് രണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ കാബിനറ്റ് മിനിസ്റ്റർ ആവാൻ ആഗ്രഹമുണ്ട് പിണറായി സംഘത്തിന്റെ ഭീഷണിയും നന്ദകുമാർ ആവശ്യപ്പെട്ട കോടികൾ ബി ജെ പി നൽകാത്തതും കൊണ്ടും പാർട്ടി മാറ്റം നടന്നില്ലെന്ന് ശോഭ ആക്ഷേപം നന്ദകുമാർ പക്ഷെ തള്ളി സ്വന്തം നിലനിൽപ്പിന് പാർട്ടിയിൽ പണം കൊടുത്ത് പോസ്റ്റ് വാങ്ങാൻ നടന്ന ശോഭ സുരേന്ദ്രനാണോ ഈ ിന് പിന്നിൽ കോൺഗ്രസ് എന്നാണ് അനിൽ ആന്റണി പറയുന്നത് പക്ഷെ സി പി എം എന്ന് ശോഭ എന്നാൽ സി പി എമ്മിനെ കൂടി വെട്ടിലാക്കിയാണ് ശോഭ സുരേന്ദ്രന്റെ ആക്ഷേപം വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് തിരുവനന്തപുരം